ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരവസരോടെ ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് വെളിപ്പാട് പുസ്തകം 19:7 നമുക്ക് വായിക്കാം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പുതിയ വർഷത്തിൽ പ്രവേശിച്ച ആ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് ആ ഒരു സമർപ്പണവും നമ്മുടെ അകത്ത് ഉണ്ട്. ലോക സംഭവങ്ങൾ നമ്മൾ ന്യൂസിൽ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ മണവാളൻ വരാറായി, ഇനി കൂടുതൽ താമസം ഇല്ല. ലോകം അവനെ ഉടനെ തന്നെ, നമ്മുടെ മണവാളനെ ഉടനെ തന്നെ കാണാൻ പോകുന്നില്ല. കാരണം ഒരു കള്ളൻ്റെ പോലാ വരുന്നേ. മധ്യാകാശത്തിൽ വരും. പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടല്ലോ. അവനെ കാത്തിരിക്കുന്നവർ മാത്രമേ മധ്യാകാശത്തിൽ എടുക്കപ്പെടുത്തുള്ളൂ. അവിടെ നമ്മൾ മണവാളനെ കാണും. അവിടുന്ന് പിന്നെ നിത്യതയിൽ നമ്മൾ പ്രവേശിക്കും. ആ സന്തോഷം, അന്നേരത്തെ അന്തരീക്ഷം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാരണം നമ്മൾ ഈ ലോകത്തെ താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ട് ശീലിച്ചവരാ. വചനം പറയുന്നുണ്ടല്ലോ, ഒരു കണ്ണും കണ്ടിട്ടില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് ചിന്തിക്കാനേ ഒക്കത്തുള്ളൂ. പക്ഷേ എങ്ങനെ ചിന്തിക്കാനാ? അവിടുത്തെ ഒന്നും നമ്മളിവിടെ നമുക്കിവിടെ കാണാനില്ലല്ലോ. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ, ആ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിൽ അവിടെ ജീവിക്കുമ്പോൾ അന്നേരത്തെ ഒരു അന്തരീക്ഷം ഇന്നത്തെ അന്തരീക്ഷക്കാട്ടും വ്യത്യസ്തമാണ്. കാരണം അവിടെ മനുഷ്യന് ദൈവ സാന്നിധ്യം സന്ധ്യാസമയം അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു. ആ തോട്ടത്തിൽ ആ സന്തോഷം, സമാധാനവും, ആ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ സ്വർഗം അങ്ങനെയായിരിക്കുമോ? സന്ധി സമയത്തെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തുള്ളോ? വചനം നമ്മൾ ധ്യാനിച്ചാൽ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, അവിടെ സൂര്യൻ്റെ പ്രകാശനം പോലും വേണ്ട. കാരണം സ്വർഗീയ സൂര്യൻ പറയുമ്പോൾ നമ്മുടെ ദൈവം തന്നെ, ദൈവത്തിൻ്റെ ആ തേജസ് ഉള്ള സ്ഥലത്തിൽ ഒരു സൂര്യൻ, വേറെ ഒരു സൂര്യൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ പാപം കാണത്തില്ല, അവിടെ അശുദ്ധിയില്ല, ധന്യ ഒരവസ്ഥ. നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതം ഒന്ന് നോക്കിയാൽ, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തി. നമ്മൾ അബ്രഹാമിൻ്റെ വാക്കുകൾ, പ്രവൃത്തി, നടപ്പ് ശ്രദ്ധിച്ചാൽ ആ വിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു, മണ്ടത്തങ്ങൾ കാണിച്ചു. പക്ഷേ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നത് പിന്നെ എങ്ങനെയാ? അതിൻ്റെ രഹസ്യം എന്തുമായിരുന്നു? അബ്രഹാം തെറ്റുകളിൽ നിന്ന് പഠിച്ചു. ആ തെറ്റുകൾ അവനെ പക്വത പ്രാപിക്കുവാൻ സഹായിച്ചു. അബ്രഹാമിൻ്റെ പക്കൽ നമ്മുടെ പോലെ ദൈവവചനം കയ്യിലില്ലല്ലോ. വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങൾ അങ്ങനെ ഒന്നും അബ്രഹാമിൻ്റെ കയ്യിലില്ല. നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് ദൈവം വസിക്കുന്ന പോലെ അബ്രഹാമിൻ്റെ കൂടെ ഇല്ലല്ലോ. പക്ഷെ എന്നാലും ആ സാഹചര്യങ്ങളിൽ അബ്രഹാമിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വിശ്വാസികളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ കയ്യിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവവചനമുണ്ട്. എന്നാലും ആ ദൈവവചനം ഇന്നും ഒട്ടും പഴക്കമില്ലല്ലോ. ഇന്നും അതിൽ ആ ഫ്രഷ്നെസ്,
ആ പുതുക്കത്തിൻ്റെ ആ അനുഭവം ഇന്നുമുണ്ടല്ലോ. എന്നാലും ഇന്നത്തെ ജനം പ്രവാചകന്മാരുടെ പുറയിൽ ഓടും. ഇപ്പോൾ 2021 വന്നപ്പം നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എത്ര എത്ര തന്നെ തന്നെ ദൈവദാസന്മാർ ദാസിമാർ പറയുന്ന വ്യക്തികൾ പ്രവചിക്കുക. അത് കേൾക്കാൻ ആൾക്കാർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. നമ്മുടെ പക്കിൽ ദൈവവചനം ഇരിക്കുമ്പോൾ ഒട്ടും പഴക്കം വരാത്ത ദൈവത്തിൻ്റെ വചനം നമ്മളെ കയ്യിലിരിക്കുമ്പോൾ ഇനിയും പുതിയ പ്രവചനങ്ങൾ അനുഗ്രഹം വരാൻ പോകുന്നു അങ്ങനത്തെ പ്രവചനം കേൾക്കണമെങ്കിൽ അത് നമ്മുടെ ആത്മീയ സ്ഥിതിയെ കാണിക്കുന്നത്. ദൈവവചനം മുമ്പേ തന്നെ കൃത്യമായി എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്കിനിയിപ്പോൾ പുതിയ പ്രവചനങ്ങൾ വേണ്ട. കാരണം ദൈവത്തിൻ്റെ വചനം ഇന്നും അതുപോലെ തന്നെയുണ്ട്. അതിനൊരു പഴക്കവും ക്ഷീണവും വന്നിട്ടില്ല. ഇന്ന് ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രസംഗന്മാരുടെ വാക്കുകളുടെ ആവശ്യം. കാരണം അകത്ത് സംശയങ്ങളാണ്. ഇന്ന് ആരും പ്രവചിച്ചില്ലെങ്കിലും നമുക്കറിയാമല്ലോ മണവാളൻ്റെ വരവടുത്തു. ദൈവ പൈതൽ എല്ലാ ദിവസവും വാർത്തകൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അകത്തെ ആ പുതിയ മനുഷ്യൻ കുതിക്കുകയില്ലയോ? കാരണം അകത്ത് സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മണവാളൻ വരാറായി, കാന്ത വരാറായി. ആ വചനങ്ങൾ കേട്ട് ബലപ്പെട്ട് സന്തോഷിച്ചുകൊണ്ടില്ലയോ? ഒരു വിശ്വാസി പ്രത്യാശയോട് ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ അവൻ്റെ ഓട്ടം തികയ്ക്കുന്നത്. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും നമ്മളെ ഒരുങ്ങാൻ വേണ്ടി നിർബന്ധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ദാസിമാരെ വിവിധ സമയങ്ങളിൽ വിവിധ രീതിയിൽ വിയോഗിക്കും. അതെന്തിനാ? നമ്മുടെ ഒരുക്കം പൂർത്തീകരിക്കുവാൻ, നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്താൻ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ബലപ്പെടുത്താൻ. ലക്ഷ്യമൊന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ തികവോളം, മണവാളൻ്റെ ആ തികവോളം മണവാട്ടി വരണം. ഒരു കാര്യം സത്യം, ദൈവം നിർബന്ധിക്കത്തില്ല. അത് നമ്മുടെ പുറത്തിരിക്കും. എനിക്ക് ഒരുങ്ങണോ അതോ മടി പിടിച്ചിരിക്കണോ? നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ല. പഴയ നിയമ ഭക്തന്മാരോട് ഇടപെട്ട ആ ദൈവം തന്നെയാണ് നമ്മളോടും ഇടപെടുന്നത്. അവരോട് കർശനവും നമ്മളോട് കർത്താവ് ദയ കാണിക്കാൻ അങ്ങനെ ദൈവത്തെ കൊണ്ട് കഴിയുമോ? ദൈവം നീതിമാനില്ലയോ? ദൈവം അബ്രഹാമിനെ നിർബന്ധിച്ചില്ലെങ്കിൽ നമ്മളെ നിർബന്ധിക്കുമോ? അബ്രഹാം സ്വയമേലിയോ ദൈവശബ്ദം കേട്ട് ഒരുങ്ങിയത്? ദൈവം അബ്രഹാമിനെ വിളിച്ചത് എന്തിനാ? അവൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തത് എന്തിനാ? അവൻ്റെ പുറകെ വരുന്ന ആ തലമുറ അവർക്ക് നല്ലപോലെ മനസ്സിലാകണം നടക്കേണ്ടത് എങ്ങനെ. ആ വാഗ്ദത്ത നാട്ടിൽ അവർ പ്രവേശിച്ച് അതിൻ്റെ അവകാശികളാകണമെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശരീരമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായ നമ്മൾ ഓരോരുത്തരും സ്വർഗം പ്രതീക്ഷിക്കുന്ന ആ നിലപാട്, നമ്മുടെ ജീവിതമില്ലയോ ക്രിസ്തുവിൻ്റെ ആ സൗന്ദര്യം ഈ ലോകത്തിൽ വെളിപ്പെടുത്തേണ്ടത്, ആ നിത്യത നമ്മുടെ നടപ്പിൽ നിന്നല്ലയോ വെളിപ്പെടേണ്ടത്? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പം കർത്താവിൻ്റെ ജീവിതം വെളിപ്പെടുത്തിയത് എന്തുവാ? ദൈവത്തിൻ്റെ സ്വഭാവം. ആരും ദൈവത്തിൻ്റെ മഹിമ കണ്ടിട്ടില്ല, പക്ഷേ ക്രിസ്തുവിനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ ആ സൗന്ദര്യമാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. ലോകം ഏകസത്യ ദൈവത്തിൻ്റെ തേജസ് മഹിമ നമ്മുടെ വാക്കുകളും പ്രവൃത്തിയെന്ന മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതം ഇരുട്ടിക്കിടക്കുന്ന ജനത്തിന് വെളിച്ചമായി തീരട്ടെ. നമ്മുടെ ജീവിതം കണ്ടവരും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം.
ആ ദൈവത്തിൻ്റെ ആ തേജസ്, ആ സ്വർഗത്തിൻ്റെ ആ നിലപാടാ വെളിപ്പെടുത്തുന്നത്. അതിനായി നമ്മുടെ ജീവിതം ആ രീതിയിൽ ആയിത്തീരണം. നമ്മുടെ ചുറ്റുപാടും ആൾക്കാർ ഭീതിയിൽ, സമാധാനം നഷ്ടപ്പെട്ട ഈ അവസരങ്ങളിൽ നമ്മൾ മടി പിടിച്ചാണോ ഇരിക്കുന്നത്? മണവാളൻ്റെ വരവടുത്തിരിക്കുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ സമയം വ്യർത്ഥമാക്കാതെ പോകാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുക. ഇവർന്ന ദിവസങ്ങളിൽ രാവിലത്തെ നമ്മുടെ വചന ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആ വെളിച്ചത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാനുള്ള നല്ല സമയം. നമ്മുടെ കുറവുകൾ ഒന്ന് മാറണം, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടണം. കാന്ത വരാറായി. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ സൗന്ദര്യം കൂടുമ്പോൾ തന്നെ വെളിയിൽ അത് വെളിപ്പെടാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം എത്ര പേർക്ക് ആശ്വാസത്തിൻ്റെ കാരണമായി തീരും, പ്രോത്സാഹനത്തിൻ്റെ കാരണമായി തീരും. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ലോകം ഭീതിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ കർത്താവേ, തന്ന ഈ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മണവാളൻ വരാറായി. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുറവുകൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ, അതിനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിന്റെ തക്കോളം കർത്താവെ നിന്റെ ആ ക്രിസ്തു പോലായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഈ ദിവസങ്ങളിൽ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ കാന്തയുടെ വരവിന് വേണ്ടി ഉറങ്ങാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥാ.